നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ സി പി എം അവർക്കുള്ള പതിനഞ്ച് സീറ്റുകളിലും സി പി എമ്മിലെ തന്നെ മുതിർന്ന നേതാക്കന്മാരെ നിശ്ചയിച്ചിരിക്കുകയാണ് പ്രബലന്മാരെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ് ഈ അവസരത്തിൽ നാല് സീറ്റാണ് സി പി ഐക്ക് കൊടുത്തിട്ടുള്ളത് ഒന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും ഇതിൽ ഈ സി പി ഐക്ക് കൊടുത്തിരിക്കുന്ന നാല് സീറ്റുകളിൽ മൂന്നെണ്ണവും സ്റ്റാർ മണ്ഡലമാണ് അതായത് തിരുവനന്തപുരം വയനാട് തൃശ്ശൂര് മറ്റൊന്ന് മാവേലിക്കര സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഇത് നാലിടത്തും ഒരു രക്ഷയുമില്ലാത്ത ഇല്ലാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അവർക്ക് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സി പി എം സ്ഥാനാർത്ഥികളെ തീർച്ചപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് സി പി ഐക്ക് ഇതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് പല വമ്പന്മാരെ വാഴ്ത്തിയ മണ്ഡലമാണ് തിരുവനന്തപുരം സി പി ഐയിലെ തന്നെ വമ്പന്മാരെ വീഴ്ത്തുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപത് മുതൽ സി പി ഐ തിരുവനന്തപുരത്തൊരു ദുരന്തമായി തീർന്നിരിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ തൃശ്ശൂരിലെ ഏതാണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെന്നേ ഉള്ളൂ അവിടെ വി എസ് സുനിൽകുമാർ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്ത് പ്രചാരണ രംഗത്ത് മുഴുകിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു ഈ നാല് ഇടങ്ങളിലെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി മാത്രമായിരിക്കും മികച്ചതെന്ന് തോന്നുന്നുണ്ട് സി പി ഐയുടെ പക്ഷെ തിരുവനന്തപുരത്തെ കാര്യത്തിൽ ഇതുവരെ പാർട്ടിയിൽ ഒരു ഉറച്ച ധാരണയിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ അവസാനം പറയുന്ന പേര് മുതിർന്ന നേതാവ് പന്നിയൻ രവീന്ദ്രനെ രംഗത്തിറക്കാനാണ് പന്നിയൻ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് താൻ ഇനി മത്സര രംഗത്തില്ല എന്ന് ജില്ലാ കമ്മിറ്റിക്കും പന്നിയൻ മത്സരിക്കുന്നതിനോടാണ് താൽപ്പര്യം മുതിർന്ന നേതാക്കൾ സംസാരിച്ചതോടെ തീരുമാനത്തിൽ മാറ്റമുണ്ടാകുമെന്നാണ് നേതാക്കന്മാർ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി സി പി ഐ എക്സിക്യൂട്ടീവ് ചേരാൻ പോകുന്നതേ ഉള്ളൂ മാവേലിക്കരയിൽ യുവ നേതാവ് അരുൺകുമാറിനും തൃശൂരിൽ മുൻമന്ത്രി സുനിൽകുമാറിനുമാണ് ജില്ലയിൽ നിന്നുള്ള പിന്തുണ സംസ്ഥാന സമിതിയിൽ മറിച്ചൊരു തീരുമാനത്തിന് സാധ്യതയില്ല വയനാട്ടിൽ മാത്രമാണ് ചർച്ചകൾ തുടരുന്നത് ആനി രാജയുടെ പേരിനാണ് ചർച്ചകളിൽ മുൻതൂക്കം വയനാട്ടിൽ എന്തായാലും രാഹുൽ ഗാന്ധിയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കാരണം നോർത്ത് ഇന്ത്യയിലെങ്ങും ഹിന്ദി ഹൃദയഭൂമിയിലൊന്നും രാഹുൽ ഗാന്ധിക്ക് രക്ഷയില്ല എന്നുള്ളതാണ് അവിടെ നിന്നാൽ എട്ട് നിലയിൽ പൊട്ടും കെട്ടിവെച്ച പണം പോലും കിട്ടത്തില്ല വയനാട്ടിൽ തന്നെ വരും പക്ഷേ ആനി രാജ വയനാട്ടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് സി പി ഐ രംഗത്ത് ഈ ആനി രാജ എത്ര പേരറിയും ആനി രാരാജ വലിയ സി പി ഐയുടെ ദേശീയ നേതാവെന്നും പറഞ്ഞാണ് നടക്കുന്നത് ജനം ഈ ആനി രാജയെ അടുത്ത കാലത്തും കണ്ടോ അറിഞ്ഞത് എം എം മണി ആനി രാജയെ ചീത്ത വിളിച്ചതോ കൂടിയാണ് എം എം മണിയാണല്ലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഈ ചിലർക്കൊക്കെ കുറച്ച് പിന്നെ പബ്ലിസിറ്റി കൊടുക്കുന്നത് അപ്പം എന്തായാലും ആനിരാജയുടെ പേര് തിരുവനന്തപുരത്തും പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ആനിരാജെ തിരുവനന്തപുരത്തിലും ആർക്കും ഒന്നും അറിയാനില്ല സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ ആനി രാജ മത്സരിക്കുന്നതിനോട് താല്പര്യമില്ല കാനൻ രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ പല വിഷയങ്ങളിലും ആനി രാജയുടെ പ്രതികരണത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നതാണ് ബിനോയ് വിശ്വം സെക്രട്ടറി ആയതോടെ പാർട്ടിയിലുണ്ടായ മാറ്റങ്ങൾ സീറ്റ് ഒക്കെ പ്രതിഫലിക്കും എന്നാണ് അറിയുന്നത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ മുന്നിലുള്ളത് പന്നിയൻ രവീന്ദ്രന്റെ പേര് മാത്രമാണെന്ന് ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കന്മാർ പറയുന്നുണ്ട് പുതിയ ആരെയും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് പന്നിയൻ രവീന്ദ്രൻ്റെ പേര് ചർച്ചയിലേക്ക് വന്നത് ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കണം തിരുവനന്തപുരത്ത് സി പി ഐയുടെ ആര് നിന്നാലും സംഭവിക്കാൻ പോകുന്നത് മൂന്നാം സ്ഥാനം തന്നെയായിരിക്കും കാരണം ഇവിടെ എൽ ഡി എഫിന് വേണ്ടി ഇത് വർക്ക് ചെയ്യാനായിട്ട് സി പി എമ്മുകാരെ ആരെയും കിട്ടത്തില്ല ഇവർ തൊട്ടടുത്ത മണ്ഡലമായ ആറ്റിങ്ങലിലേക്ക് പോവും ആറ്റിങ്ങലില് അവിടെ വർക്കല എം എൽ എ ജോയിൻ ഇറക്കിയിരിക്കുന്നത് ഇവർക്ക് അവരുടെ മണ്ഡലം നിലനിർത്തുക എന്നുള്ളതാണ് പിന്നെ കുറേ അധികം പേര് എവിടെ പോവും കൊല്ലത്ത് പോവും പ്രേമചന്ദ്രനെതിരെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു വലിയ സംഭവത്തെയാണല്ലോ ആണല്ലോ എടുത്ത് ഇറക്കി വെച്ചിരിക്കുന്നത് മുകേഷ് എം എൽ എ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അപ്പോൾ മുകേഷ് എം എൽ എ ജയിപ്പിക്കാനെന്നുള്ള മട്ടില് ഇവിടുത്തെ സി പി എമ്മുകാരെല്ലാം തന്നെ കൊല്ലത്തേക്ക് പോകും അപ്പൊ കൊല്ലത്തേക്കും ആറ്റിങ്ങിലേക്കും പോയി കഴിഞ്ഞാൽ സി പി ഐയുടെ കാര്യം തീർന്നു എന്നുള്ളതാണ് സി പി ഐയിൽ എത്ര പേരുണ്ട് അവർ മാത്രം ഇവിടെ കിടന്ന് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്താൽ വിജയിക്കാൻ പറ്റുമോ അപ്പൊ എന്തായാലും തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം പാർട്ടിക്ക് ഇപ്പോൾ വലിയ തലവേദനയായി തീർന്നിരിക്കുകയാണ് കഴിഞ്ഞ തവണ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് മുൻമന്ത്രി ദിവാകരനെ മത്സരിപ്പിച്ചത് ദിവാകരൻ അങ്ങനെ മൂന്നാം സ്ഥാനത്ത് എത്തി രണ്ടായിരത്തി പതിനാലിൽ ഇടത് സ്വതന്ത്രനായി ബെനറ്റ് എബ്രഹാമിനെ മത്സരിപ്പിച്ചു മൂന്നാം സ്ഥാനം ആ ബെനറ്റിൻ്റെ ചൊല്ലി പാർട്ടിയിൽ വിവാദങ്ങളുണ്ടായി കോഴ വാങ്ങിയാണ് സീറ്റ് നൽകിയെന്ന ആരോപണത്തെ തുടർന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആർ രാമചന്ദ്രൻ നായർ വെഞ്ഞാറമ്മൂട് ശശി എന്നിവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ദിവാകരനെതിരെയുള്ള നടപടി താക്കീതിൽ ഒതുങ്ങുക മാത്രമേ ചെയ്തുള്ളൂ രണ്ടായിരത്തി ഒൻപത് മുതൽ കൈവിട്ടുപോയ മണ്ഡലം പന്നലിലൂടെ തിരിച്ചു പിടിക്കാനാകുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ ഒരു പ്രതീക്ഷയും വെച്ച് പുലർത്തണ്ട സി പി ഐക്കാര് രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാമചന്ദ്രൻ നായർ രണ്ടാം സ്ഥാനത്തെത്തി പി കെ വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പന്നിയൻ രവീന്ദ്രൻ മികച്ച ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്തിയിരുന്നു ആ രണ്ടായിരത്തി അഞ്ചല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വർഷം എത്ര മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ തലമുറയാണ് ഇവിടെ ഇപ്പോൾ ശശിധരൂർ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് ബി ജെ പിയുടെ മുന്നേറ്റം ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ബി ജെ പി എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം തിരുവനന്തപുരവും തൃശൂരുമാണ് നോട്ടം വിട്ടിരിക്കുന്നത് അവിടെയാണ് ഈ സി പി ഐക്കാർ വന്ന് തിങ്ങി ഞെരുങ്ങിപ്പെടാൻ പോകുന്നത് ഇവരുടെ രണ്ടു പേരുടെ ഇടയ്ക്ക് കോൺഗ്രസിലെ എൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് തരൂരാണ് അത് കോൺഗ്രസിന്റെ മഹത്വം കൊണ്ടൊന്നുമല്ല ശശി തരൂർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു ഇമേജ് ഉണ്ട് വിശ്വപൗരനാണ് വിശ്വപൗരനായ നായർന്നല്ലേ അംഗീകരിച്ചിരിക്കുന്നത് ഇത്തവണ നായന്മാരുടെ മുഴുവൻ വോട്ട് കിട്ടും പിന്നെ തരൂരിനെ കാരണം മന്നത്തെ പോപ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് ഒറിജിനൽ നായർ തന്നെയാണെന്ന് അതുകൊണ്ട് ചെവി പൂടെയുള്ള നായന്മാരെല്ലാം തരൂരിനെ അനുകൂലമായിട്ട് മാറും എന്നുള്ളതാണ് അപ്പോൾ തരൂരും ബി ജെ പിയുടെ വരാൻ പോകുന്ന സർപ്രൈസ് സ്ഥാനാർത്ഥിയുമായിട്ടായിരിക്കും മത്സരം സി പി ഐക്കാരുടെ കാര്യം ആർക്കും ഒന്നും നിശ്ചയിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് വരും ഓരോ ദശ വന്ന പോലെ പോവും എന്ന് പറയേ നിവർത്തിയുള്ളൂ